നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഡിവൈഎഫ്ഐ ഫ്രീഡം സ്ട്രീറ്റിന് മുന്നോടിയായുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഉജ്ജ്വല വരവേൽപ്പ് ആദ്യ സ്വീകരണം പയ്യന്നൂരിൽ പിലാത്രയിലും പാടിയോട്ടുചാലിലും സ്വീകരണം ചെറുവത്തൂരിൽ യുവതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ചെറുവത്തൂർ ടൌണിലെ വി ആർ മെഡിക്കൽസ് ജീവനക്കാരി ബിനിഷയ്ക്ക് നേരെയാണ് ആക്രമം ഭർത്താവ് തുരുത്തി ആലിനപ്പുറത്തെ എം പ്രദീപൻ പോലീസ് പിടിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൈനൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും പ്രതിഷേധ സമരം കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പൈനൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിനായി പുതുതായി മൂന്ന് വാഹനങ്ങൾ വാഹനങ്ങൾ എത്തിച്ചത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ആരോഗ്യ വിഭാഗം ഹെൽത്ത് വിംഗിനുമായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഫ്ളാഗ് ഓഫ് ചെയ്തു വാർത്തകൾ വിശദമായി ഡിവൈഎഫ്ഐ ഫ്രീഡം സ്ട്രീറ്റിന് മുന്നോടിയായുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഉജ്ജ്വല വരവേൽപ്പ് ജില്ലാ അതിർത്തിയായ കാലിക്കടവിൽ നിന്നും സ്വീകരിച്ച ജാഥയ്ക്ക് ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യന്നൂരിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത് എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ ഓഗസ്റ്റ് 15 ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഫ്രീഡം സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥമാണ് വടക്കൻ മേഖല ജാഥ നടക്കുന്നത് ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ആവേശോജ്വലമായ വരവേൽപ്പാണ് ഒരുക്കിയത് ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യന്നൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ നിന്നാണ് സ്വീകരണ കേന്ദ്രമായ ഷെനായി സ്ക്വയറിലേക്ക് ജാഥയെ സ്വീകരിച്ച് ആനയിച്ചത് വാദ്യഘോഷങ്ങളും പയ്യന്നൂരിന്റെ തനത് കലാരൂപങ്ങളും മുത്തുക്കുടകളും നിശ്ചല ദൃശ്യങ്ങളും വെടിമരുന്ന് പ്രയോഗവും ഫയർ ഡാൻസും സ്വീകരണ പരിപാടിക്ക് അകമ്പടിയായി പി പി അനിഷ സി ഷിജിൽ വി റഹിനേജ് ടി സി വി നന്ദകുമാർ കെ മനുരാജ് കെ മിഥുൻ മുഹമ്മദ് ഹാഷിം എ മിഥുൻ എന്നിവർ നേതൃത്വം നൽകി ഷെനായി സ്ക്വയറിൽ നടന്ന പൊതുയോഗത്തിൽ സ്വീകരണ കമ്മിറ്റി ചെയർമാൻ കെ വി ലളിത അധ്യക്ഷയായി ജാഥ ലീഡർ വി വസീഫ് മാനേജർ എസ് ആർ അരുൺ ബാബു ജാഥ അംഗങ്ങളായ ആർ രാഹുൽ എം വിജിൻ എം എൽ എ എം വി ഷിമ മീനു സുകുമാരൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ വി നാരായണൻ അഡ്വക്കേറ്റ് പി സന്തോഷ് എന്നിവർ സംസാരിച്ചു വി കെ നിഷാദ് സ്വാഗതം പറഞ്ഞു നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ ചെറുവത്തൂരിൽ യുവതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി ചെറുവത്തൂർ ടൌണിലെ വി ആർ മെഡിക്കൽസ് ജീവനക്കാരി ബിനീഷയെയാണ് ഭർത്താവ് തുരുത്തി ആലിനപ്പുറത്തെ എം പ്രദീപൻ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത് ശനിയാഴ്ച പകൽ 2 മണിയോടെയാണ് ജനങ്ങളെയാകെ പരിഭ്രാന്തരാക്കിയ സംഭവം ചെറുവത്തൂർ ടൌണിലെ വി ആർ മെഡിക്കൽസ് ജീവനക്കാരി പൊടോത്തുരുത്തിയിലെ ബിനീഷയാണ് ഭർത്താവ് തുരുത്തി ആലിനപ്പുറത്തെ എം പ്രദീപൻ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയത് മെഡിക്കൽ ഷോപ്പ് ഉടമ വി ശ്രീധരൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയം തിരഞ്ഞെടുത്താണ് ഇയാൾ അക്രമം നടത്തിയത് തീ പടർന്നതോടെ യുവതി നിലവിളിച്ചുകൊണ്ട് പിൻവശത്തുള്ള വഴിയിലൂടെ പുറത്തേക്കൂടുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന തൊഴിലാളികളും വ്യാപാരികളും ചേർന്ന് ദേഹത്ത് പടർന്ന തീയണച്ച് യുവതിയെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീ കൊളുത്തുന്നതിനിടയിൽ പ്രദീപന്റെ ദേഹത്തും തീ പടർന്നുകയറി തീയണച്ച് ഇയാളെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു തുടർന്ന് ഇയാളെയും ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവർക്കും മുഖത്തും കൈക്കും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പിൽ തീ ആളിപ്പിടിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയെത്തി തീയണച്ചു മെഡിക്കൽ ഷോപ്പും ഭാഗികമായി കത്തിനശിച്ചിട്ടുണ്ട് കേരളത്തിലെ മതനിരപേക്ഷത അട്ടിമറിക്കാൻ ആർ എസ് എസിനൊപ്പം കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഫ്രീഡം സ്ട്രീറ്റ് പ്രചാരണ ജാഥയ്ക്ക് പിലാത്രയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം
ഓഗസ്റ്റ് 15-ന്റെ ഫ്രീഡം സ്ട്രീറ്റ് പരിപാടിയുടെ പ്രചരണാർത്ഥം DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. നൂറുകണക്കിന് പ്രവർത്തകർ സ്വീകരണ പരിപാടിയിൽ പങ്കാളികളായി. ജാഥാ ലീഡർമാരെ കാളവണ്ടിയിൽ സ്വീകരിച്ച് ഉദ്ഘാടനവേദിയിലേക്ക് ആനയിച്ചു. RSS-ന്റെ ഒരു അജണ്ടയും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് വിട്ടുതുലയ്ക്കുകയാണെന്ന് സ്വീകരണ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് ജാഥാ ലീഡർ വി വസീഫ് പറഞ്ഞു. ഈ നയം നടപ്പിലാക്കിയ വേളയിൽ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിൽ നഷ്ടമായി. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു. രാജ്യത്തെ കർഷകർ പ്രതിസന്ധിയിലായി. കർഷക ആത്മഹത്യകൾ പെരുകി. രാജ്യത്ത് വലിയ വിലക്കയറ്റമുണ്ടായി. സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമായി. ഈ രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളുടെ എണ്ണം പെരുകി. ആ സാഹചര്യത്തിൽ 2014-ൽ അധികാരത്തിൽ വന്ന BJP 2014-ൽ ഈ രാജ്യത്തിന്റെ മുമ്പിൽ നിരവധിയായ വാഗ്ദാനങ്ങൾ വെച്ചു. നാം ആവർത്തിച്ച് ഉന്നയിക്കാറുണ്ട്, ഓർമ്മപ്പെടുത്താറുണ്ട് ആ വാഗ്ദാനങ്ങൾ രാജ്യത്തെ BJP. ഈ രാജ്യത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞിരുന്നു, നിങ്ങളിൽ 2 കോടി പേർക്ക് 1 വർഷം തൊഴിൽ തരാം. രാജ്യത്തെ കർഷകരോട് പറഞ്ഞു, ഈ രാജ്യത്തെ കർഷകർക്ക് ഇനി ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. രാജ്യത്തെ കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയും അതിന്റെ പകുതിയും താങ്ങുവിലയായി നൽകും. രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു, വിലക്കയറ്റം പിടിച്ചു നിർക്കും രാജ്യം BJP ഭരിച്ചാൽ. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ കേരളത്തിലെ മതനിരപേക്ഷതയുടെ കാവലാളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജാഥാ മാനേജർ SR അരുൺ ബാബു, ജാഥാ അംഗങ്ങളായ R രാഹുൽ, MVജിൻ MLA, MV ഷീമ, മീനു, CP ഷിജു, കെ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കോൺഗ്രസ് നേതാവും INTUC ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന CK കൃഷ്ണനെ അനുസ്മരിച്ചു. INTUC ചീമേനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവും INTUC ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന CK കൃഷ്ണനെ INTUC ചീമേനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കോൺഗ്രസ് ഓഫീസിൽ നടന്ന അനുസ്മരണ പരിപാടി DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യസ്നേഹിയായ നേതാവ് ഈ ചീമേനി പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനം അതിശക്തമായി വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ നേതൃത്വം കൊടുത്ത ഒരു വലിയ വ്യക്തിത്വമായിരുന്നു ശ്രീ CK കൃഷ്ണൻ. മാത്രമല്ല പ്രാദേശിക മേഖലയിലും INTUC മേഖലകളിലെല്ലാം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണം ഭാരതി ടീച്ചർ നിർവഹിച്ചു. KPCC മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പി രാമകൃഷ്ണൻ അധ്യക്ഷനായി. TV കുഞ്ഞിരാമൻ, അഡ്വക്കേറ്റ് M വിനോദ് കുമാർ, TP ധനേഷ്, A ജയരാമൻ, KT ഭാസ്കരൻ, PV സന്ദീപ്, K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൈനൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. കൂലി കുടിശ്ശിക തീർത്ത് ഉടൻ വിതരണം ചെയ്യുക, നിയമാനുസൃത മിനിമം കൂലി എല്ലാ മാസവും നിശ്ചിത തീയതിക്കകം ലഭ്യമാക്കുക, തൊഴിൽ സ്തംഭനം ഒഴിവാക്കി തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ പൈനൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിലേക്ക് തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പൈനൂർ ഗാന്ധി പാർക്ക് പരിസരത്ത് നിന്നാണ് തൊഴിലാളികൾ പ്രകടനമായി ഖാദി കേന്ദ്രത്തിന് മുന്നിലെത്തിയത്. ധർണാസമരം VK ബാബു ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾ ആസാദിക്ക് അമൃത വർഷം, സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത വർഷം എന്നുള്ള നിലയിലാണ് ഇത് ആചരിക്കുന്നത്. നമ്മളാണെങ്കിൽ പാരതന്ത്ര്യത്തിൻ്റെ കൈപ്പുനീര് കുടിച്ച് മടുത്ത്
ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യാഗ്രഹ സമരത്തിലുമാണ്. സത്യാഗ്രഹ സമരം ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട സമര മുറയായിരുന്നു. ഖാദി ഗാന്ധിജിക്ക് ഒരു സമര ആയുധവുമായിരുന്നു. സി വി ദിലീപ് അധ്യക്ഷനായി ടി പി രാജൻ, മുള്ളിക്കോട്ടൻ ഗോപാലൻ, എം അനിത എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിനായി പുതുതായി 3 വാഹനങ്ങൾ. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ആരോഗ്യ വിഭാഗം ഹെൽത്ത് വിങ്ങിനുമായാണ് 3 വാഹനങ്ങൾ എത്തിച്ചത്. പയ്യന്നൂർ നഗരസഭ 2021-22 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആരോഗ്യ വിഭാഗത്തിനായി 3 വാഹനങ്ങൾ വാങ്ങിയത്. മാലിന്യ സംസ്കരണത്തിനായി ഹരിതകർമ്മ സേനയ്ക്ക് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള വാഹനവും നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള വാഹനവും ആരോഗ്യ വിഭാഗം ഹെൽത്ത് വിങ്ങിനുള്ള വാഹനവുമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയത്. വാങ്ങിയ 3 വാഹനങ്ങളുടെയും ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൌൺസിലർ കെ ബാലൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പുതിയ വാഹനങ്ങൾ എത്തിച്ചത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഡിവൈഎഫ്ഐ വടക്കൻ മേഖലാ ജാഥയ്ക്ക് പാടിയോട്ടുചാലിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ഓഗസ്റ്റ് 15 ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഫ്രീഡം സ്ട്രീറ്റിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയ്ക്ക് പാടിയോട്ടുചാലിൽ സ്വീകരണം നൽകി. പൊന്നമ്പാറയിൽ നിന്നും ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പാടിയോട്ടുചാലിലേക്ക് ജാഥയെ സ്വീകരിച്ചത്. തുടർന്ന് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ പൊതുസമ്മേളന വേദിയിലേക്ക് അനയിച്ചു. വിമർശിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന ബി ജെ പി കോൺഗ്രസ് തുടങ്ങിവെച്ച നയം അതിനേക്കാൾ വേഗതയിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു. ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പനക്ക് കൊടുക്കുന്നു. സ്വീകരണ പൊതുയോഗത്തിൽ സി പി എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ വി വസീഫ്, മാനേജർ എസ് അരുൺബാബു, എം വിജിൻ എം എൽ എ, മീനു സുകുമാരൻ, പി പി അനീഷ, ആർ രാഹുൽ, എം വി ഷീമ, പി പി സിദിൻ, സരിൻ ശശി എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. കടൽക്ഷോഭത്തിന്റെ ബാക്കിപത്രമായി മാട്ടൂൽ തീരമേഖലകളിൽ അടിഞ്ഞ മാലിന്യം നീക്കം ചെയ്യാനൊരുങ്ങി മാട്ടൂൽ പഞ്ചായത്ത്. വിവിധ ക്ലബ്ബുകളുടെ സഹായത്തോടെ മാലിന്യം നീക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ പറഞ്ഞു. മഴയിലും ശക്തമായ കടലാക്രമണത്തിലും തീരമേഖലയിൽ വ്യാപകമായി കടലിൽ നിന്ന് മാലിന്യങ്ങൾ തീരത്ത് അടിഞ്ഞുകൂടിയിരുന്നു. ഇരുട്ടിന്റെ മറവിലും അല്ലാതെയും പുഴയിലും കടലിലുമായി തള്ളിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ സകലതും തീരത്തേക്ക് കടൽത്തിരമാലകൾ തിരിച്ചു തള്ളി. 1.5 കിലോമീറ്ററോളം നീണ്ട കടപ്പുറത്ത് മുഴുവൻ മാലിന്യം നിറഞ്ഞു. പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, ചെരുപ്പുകൾ, ചകിരി, ചിരട്ട, വൃക്ഷത്തടി എന്നിങ്ങനെ എളുപ്പത്തിൽ ദ്രവിക്കാത്ത മാലിന്യങ്ങളാണ് അടിഞ്ഞുകൂടിയത്. എന്നാൽ ഇവ പൂർണ്ണമായും നീക്കം ചെയ്യാനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, വിവിധ ക്ലബ്ബുകൾ എന്നിവരുടെ സഹകരണത്തോടെ തീരത്തടിഞ്ഞ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ പറഞ്ഞു. നമ്മുടെ മാട്ടൂലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ 34 അംഗങ്ങളുണ്ട് ഹരിതകർമ്മ സേനയിൽ. അപ്പോൾ അവർ വെച്ചിട്ട് വീടുകളിലുള്ള അതുപോലെ കടകളിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ തന്നെ നമ്മൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ 6000 ടൺ വരുന്ന പ്ലാസ്റ്റിക്, അതായത് വേർതിരിച്ച് ചളിയോട് കൂടിയിട്ടുള്ളവ, നമ്മളിവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാലാഘടുതി സമയത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്ലാസ്റ്റിക്, പ്രത്യേകിച്ചും കടലോരങ്ങളിലൊക്കെ ഉള്ളത് എസ് പി സിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുന്ന ഒരു പരിപാടി കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയമെടുക്കും, എന്നാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കി നമ്മുടെ മാട്ടൂലിനെ സുന്ദരമായിട്ടുള്ള ഒരു ഹരിതഗ്രാമമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്.
നേരത്തെ നടപ്പിലാക്കിയ പ്ലാസ്റ്റിക് നിരോധനം കർശനമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. പോലീസിന്റെ ക്രിയാത്മകത ജനങ്ങളിലെത്തിക്കാൻ ചെറുപുഴ പോലീസിന്റെ മോക് ഡ്രിൽ. ചെറുപുഴ ചിറ്റാരിക്കൽ പാലത്തിന്റെ സമീപത്താണ് മോക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പൊടുന്നനെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ എങ്ങനെയാണ് പോലീസ് ഇടപെടുക എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് മോക് ഡ്രിൽ നടത്തിയത്. ഒരു വെടിയൊച്ച കേൾക്കുകയും പെട്ടെന്നൊരാൾ പരിക്കേറ്റ് റോഡരികിൽ വീഴുകയും ചെയ്യുന്നതായിരുന്നു തുടക്കം. സംഭവം നേരിൽ കണ്ട ആളുകൾ പരിഭ്രാന്തരായി. വാഹനങ്ങളിലെത്തിയവർ പലരും വാഹനം നിർത്തി രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായി. അപ്പോഴേക്കും പോലീസ് വാഹനം കുതിച്ചെത്തി. സാധാരണ പോലെ സ്ഥലം ടാഗിട്ട് സുരക്ഷിതമാക്കി. അപ്പോഴേക്കും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി. പരിക്കേറ്റയാളെ സ്ട്രെച്ചറിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്തു. പെട്ടെന്ന് സംഭവിച്ച അപകടം മൂലമുണ്ടായ ഗതാഗത തടസ്സം ഉടൻ നിയന്ത്രിച്ച് പോലീസ് മാതൃക കാട്ടി. അപകടം സംഭവിച്ചാൽ പോലീസിന്റെ ഉടനടിയുള്ള ഇടപെടലുകളും അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏത് രീതിയിൽ പരിഹരിക്കുന്നു എന്നതും ജനങ്ങളിൽ എത്തിക്കാനാണ് മോക് ഡ്രിൽ സംഘടിപ്പിച്ചതെന്ന് ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എ ബോസ് പറഞ്ഞു. നെറ്റ്‌വർക്ക് ന്യൂസ് ചെറുപുഴ. വെങ്ങര പുലയ സമുദായ സംഘം ഓഫീസ് കെട്ടിടം തകർന്നു. മാരിത്തെയ്യം ഉൾപ്പെടെ അനുഷ്ഠാന ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപത്തെ പുലയ സമുദായ സംഘത്തിന്റെ ഓഫീസ് കെട്ടിടമാണ് തകർന്നത്. ഓടുമേഞ്ഞ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം നിലംപതിച്ച അവസ്ഥയിലാണ്. വർഷങ്ങളായി പുലയ സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മാരിത്തെയ്യം ഇറങ്ങുന്നതും സമാപിക്കുന്നതും ഇവിടെ വച്ചാണ്. പ്രത്യേക പൂജകളും മറ്റും നടത്തിവരുന്ന കെട്ടിടമാണ് ഇത്. ഓർമ്മ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഗുരുകാരണന്മാര് മുതല് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടാണ് പ്രാർത്ഥന നടത്താറ്. ഞങ്ങൾ തിരിയും ദീപം ഒക്കെ കൊളുത്തി ഞങ്ങൾ അതിൻ്റെതായ എല്ലാ ചടങ്ങുകളും വെച്ച് പുലർത്തുന്ന ഒരു ബിൽഡിങ്ങാണ്. വർഷങ്ങൾ പഴക്കമുണ്ട്. അതുമാത്രമല്ല ഈ വിഭാഗത്തുള്ള എല്ലാ ഒരു സാംസ്കാരിക മിത്ത് എന്ന് പറയുന്ന ഒരു കെട്ടിടമാണിത്. ഇത് 100-100 വർഷത്തോളമായി ഈ ബിൽഡിങ്ങിനെ വളരെ ഇതിലിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. നാളെ ഇപ്പം നമ്മുടെ കർക്കിടക തെയ്യം 16 ബന്ധപ്പെട്ടുള്ള തെയ്യക്കോല ആധികാരികൾ നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ നാളെ ഈ തെയ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭീഷണിയാണ്. കാരണം ഇത്ര ആളുകൾ കൂടി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹത്തിൽപ്പെടുത്ത എല്ലാ ആളുകളും തെയ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്താറുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. തകർന്ന കെട്ടിടം മാടായി വില്ലേജ് അധികൃതർ സന്ദർശിച്ചു. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അധികൃതരുടെ സഹായം വേണമെന്ന് ബന്ധപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. എംഎസ്എഫ് ബീരിച്ചേരി ശാഖാ കമ്മിറ്റി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം നൽകി വരുന്ന 7th ശിഹാബ് തങ്ങൾ സ്മാരക ജനപ്രിയ ബസ് പുരസ്കാരത്തിന് ഇത്തവണ പുഴക്കര ബസ് അർഹരായി. ഓഗസ്റ്റ് 1 പുരസ്കാരം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിൽ ദിവസേന 6 സർവീസ് നടത്തുന്ന KL 79-20-30 നമ്പർ പുഴക്കര ബസ് 8 ഈ റൂട്ടിൽ സർവീസ് നടത്തിവരുന്നു. വിദ്യാർത്ഥികളോടുള്ള സ്നേഹ സമീപനം, ശുചിത്വം, വേഗത, കൃത്യത തുടങ്ങിയവ നിരീക്ഷിച്ചും പോലീസ് പരാതി വിവരങ്ങൾ തേടിയും പൊതുജനാഭിപ്രായം പരിഗണിച്ചുമാണ് വിജയിയെ തെരഞ്ഞെടുത്തത്. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന 40 ബസ്സുകളിൽ നിന്നാണ് വിജയിയെ കണ്ടെത്തിയത്. 2015 മുതൽ ആരംഭിച്ച ബസ് പുരസ്കാര പരിപാടി കഴിഞ്ഞ 2 കോവിഡ് പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയിരുന്നു. ഓഗസ്റ്റ് 1 ശിഹാബ് തങ്ങൾ ചരമദിനത്തിൽ വിശിഷ്ട വ്യക്തികളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഫലകവും ക്യാഷ് പ്രൈസും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം ബസ് ജീവനക്കാർക്ക് കൈമാറും. വാർഡ് മെമ്പർ ഫായിസ് ബീരിച്ചേരി, MSF കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം മർസൂഖ് റഹ്മാൻ, VPP ഫായിസ്, സുഹൈർ അലി സുബൈർ, VP ഷഹീർ, P ഷക്കീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ 2nd ഭാഗമായി സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പര ഉരിയാട്ടത്തിന്റെ ഭാഗമായി ലൈബ്രറി പ്രവർത്തക സംഗമം നടന്നു. ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PK രാജശേഖരൻ പ്രഭാഷണം നടത്തി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ 2nd ഭാഗമായി സംഘടിപ്പിക്കുന്ന ഉരിയാട്ടം പ്രഭാഷണ പരമ്പരയോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ലൈബ്രറി പ്രവർത്തക സംഗമം നടന്നു. മുൻ MLA ശ്രീകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഇനിയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ട് ഉണ്ട്.
ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വിജയാട്ടം എന്ന പേര് ഇതിന് കൊടുക്കാനിടയായ സാഹചര്യം എന്താണ്? കൂടുതൽ കൂടുതൽ ആളുകൾ തത്വമാനങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം എ ശ്രീധരൻ അധ്യക്ഷനായി. തുടർന്ന് പുസ്തകവും കേരള ആധുനികത്വവും എന്ന വിഷയത്തിൽ ഡോക്ടർ പി കെ രാജശേഖരൻ പ്രഭാഷണം നടത്തി. ഏറ്റവും കൂടുതൽ ആളുകൾ സമീപകാലത്തായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കാണ് നവോത്ഥാനം. ഈ വാക്കിനോട് വ്യക്തിപരമായി യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം നവോത്ഥാനം എന്ന വാക്ക് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് കേരളത്തിലുണ്ടായ സാമൂഹിക മാറ്റത്തെയും സമുദായ പരിഷ്കരണ യത്നത്തെയും അതുവഴി കേരളത്തിൽ നിലവിൽ വന്ന ജാതി നിരപേക്ഷമായ മതനിരപേക്ഷമായ സ്വതന്ത്ര വ്യക്തിത്വത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും സമത്വത്തിന്റെയുമായ ഒരു അന്തരീക്ഷത്തെയാണ്. മലയാളി അഭിപ്രായം രൂപീകരിച്ചത് പുസ്തകങ്ങളിലൂടെയാണെന്നും ഏറ്റവും ശക്തമായ ആശയങ്ങൾ സൃഷ്ടിക്കുന്നത് പുസ്തകങ്ങളിലാണെന്നും രാജശേഖരൻ പറഞ്ഞു. പുസ്തകം സാധ്യമാക്കി തന്ന മഹാമനീഷികളെ സ്മരിക്കാതെ കേരളത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, വി ബാലൻ, കെ പത്മനാഭൻ, ആർ മുരളീധരൻ, കെ പി മനോജ്, ടി വി നാരായണൻ, കെ വി പത്മനാഭൻ, കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എം രാജഗോപാലൻ എം എൽ എ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂളിയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വിജയോത്സവം എന്ന പേരിൽ നടന്ന അനുമോദന പരിപാടി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാല സേവനത്തിന് ശേഷം പ്രഥമാധ്യാപികയായി സ്ഥാനം കയറ്റം ലഭിച്ച് വിദ്യാലയത്തിൽ നിന്നും സ്ഥലം മാറിപ്പോയ ഉഷ ടീച്ചറെ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വത്സലൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ഉപഹാര സമർപ്പണം നടത്തി. എ ജി അജിത് കുമാർ, പി ബി ഷീബ, കെ ശശികല, പി സുജയ, എം ബാലകൃഷ്ണൻ, വി എൻ സന്ധ്യ, എ കെ രത്നാകരൻ, ടി കെ സുരേഷ് കുമാർ, കെ കരുണാകരൻ, കെ കെ ഗണേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സി പി എം നേതാവ് കെ പി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. ചന്തപ്പുരയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പി പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം നേതാവ് കെ പി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ ചരമവാർഷിക ദിനത്തിൽ ചന്തപ്പുരയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പി പി ദാമോദരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി തൊള്ളായിരത്തി 1965 തൊട്ടാണ് കെ പി ആർ കുടുംബവുമായി ഞാൻ ദൈനംദിന ബന്ധം പുലർത്തുന്നത്. 1965 പറയുന്ന വർഷം ഒരു പ്രാധാന്യം വഹിക്കുന്ന വർഷമാണ്. 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചല്ല, അത് സോവിയറ്റ് വിപ്ലവത്തെ തുടർന്ന് കെ മോഹനൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, ഇ പി ബാലൻ, ഒ അബ്ദുള്ള, ടി വി മോഹനൻ, ടി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വാരണക്കോട് എ എൽ പി സ്കൂളിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് നേടിയ കൃഷ്ണപ്രിയ, ശ്രീനന്ദന വിജയൻ എന്നീ വിദ്യാർത്ഥികളെ അനുമോദിച്ചതോടൊപ്പം ഫുട്ബോൾ കോച്ചിംഗ് പരിശീലനത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ജേഴ്സികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ആരാധ്യ ആരാധ്യ
പരിപാടി ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു സ്കൂൾ അംഗങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചെറുതാഴത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇപ്പോൾ ഭരണകൂടം എത്തിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ 31 കുട്ടികൾ ഇവിടെ മുപ്പത്തൊന്ന് കുട്ടികൾ ഇനിയും ഈ കുട്ടികൾ ഇവിടെ കൂടുതൽ കുട്ടികൾ വരാൻ പോവാണ്. കാരണം ഇവിടെ പഠനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധങ്ങളായി വാർഡ് മെമ്പർ എം ടി സബിത അധ്യക്ഷയായി, പ്രഥമാധ്യാപകൻ പി വി വിഷ്ണു നമ്പൂതിരി, ഫുട്ബോൾ പരിശീലകരായ ഗിരീഷ്, മനോജ്, ശ്യാമ, ടി വി ശ്രീലേഖ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാരേജ് ബ്യൂറോ ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുഞ്ഞികൃഷ്ണൻ തൃക്കരിപ്പൂരിന് ആദരവൊരുക്കി. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാരേജ് ബ്യൂറോ ആൻഡ് ബ്രോക്കേഴ്സ് വെൽഫെയർ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫസ്റ്റ് കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനവും ദേശീയതലത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയ യൂണിയൻ സംസ്ഥാന ട്രഷറർ കൂടിയായ ഇ കുഞ്ഞികൃഷ്ണൻ തൃക്കരിപ്പൂരിനെ അനുമോദിച്ചു. പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തി. രണ്ട് കുടുംബങ്ങളും കൂട്ടിയൊഴിപ്പിക്കാനും കല്യാണം നടത്താനും ആ കല്യാണ ദിവസം വരെ അവർ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് തന്നെയാണ് മേഖലകളുടെ ആളുകളൊക്കെ പ്രവർത്തിച്ചു വരുന്നത് എന്നത് ഒരു വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ നിലയിലുള്ള കുറെ പ്രയാസങ്ങൾ ഈ മേഖലയിൽ നിന്ന് വന്നിറങ്ങുന്നു. സംഘാടക സമിതി വൈസ് ചെയർമാൻ പവിത്ര പയ്യന്നൂർ അധ്യക്ഷയായി. ശൈലേന്ദ്രൻ തവിടശ്ശേരി, ടി വി ശൈലേന്ദ്രൻ, നാരായണൻ പെരിയ, കൃഷ്ണൻ പെരിയ, കെ വി അമ്പൂഞ്ഞി, സുനിത കാങ്കോൽ, കുഞ്ഞികൃഷ്ണൻ തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കർഷക സംഘം കോറോം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ സംയോജിത പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. ഒരേക്കർ പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി വി രാജേഷ് നിർവഹിച്ചു. കർഷക സംഘം കോറോം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരേക്കർ പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം മുത്തത്തി കിഴക്ക് വട്ടപ്പൊയിലിൽ നടന്നു. സിപിഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പി ഗംഗാധരൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, ടി പി ഗോവിന്ദൻ, പി സുരേഷ്, കെ വി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വൈദ്യുത വാഹന ഉപഭോക്താക്കളുടെ സംസ്ഥാന സംഘടനയായ ഇലക്ട്രിക് വെഹിക്കിൾ ഓഫ് കേരളയുടെ കണ്ണൂർ ജില്ലാ സംഗമം മണ്ടൂർ ശങ്കരവിലാസം എൽ പി സ്കൂളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് റെജിമോൻ സാഹിർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് എന്തും ഒന്നും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിടുന്ന ഒരു ഇതിലേക്ക് വന്നു. നമ്മൾ ഒരാള് എത്ര നിന്ന് പ്രതികരിച്ചാലും അവർക്കൊരു മൈൻഡും അല്ല. ആ സ്ഥിതിക്ക് നമ്മളൊരു സംഘടന, സംഘടിതമായ ശക്തിയാണെങ്കിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ. വൈദ്യുത വാഹന ഉപഭോക്താക്കളുടെ സംഘടനയായ ഇലക്ട്രിക് വെഹിക്കിൾ ഓഫ് കേരളയുടെ കണ്ണൂർ ജില്ലാ സംഗമം മണ്ടൂർ ശങ്കരവിലാസം എൽ പി സ്കൂളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് റെജിമോൻ സാഹിർ സംഗമം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ചെയർമാൻ അതുൽ മാധവൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വി രാജശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കൺവീനർ ബൈജു, ജോയിന്റ് കൺവീനർ എഡ്വിൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ലാംസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരതീയ തപാൽ വകുപ്പുമായി ചേർന്ന് തപാൽ മേള സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ഡിവിഷണൽ ഇൻസ്പെക്ടർ കെ കെ സുഷന ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ ലാംസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരതീയ തപാൽ വകുപ്പുമായി ചേർന്ന് തപാൽ മേള സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ഡിവിഷണൽ ഇൻസ്പെക്ടർ കെ കെ സുഷന തപാൽ മേള ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വാർഡ് കൌൺസിലർമാരായ മണിയറ ചന്ദ്രൻ, ടി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് കെ എ ധനേഷ്, സെക്രട്ടറി പി ഷിജിത്ത്, അംഗങ്ങളായ സി ടി ഷൈജു, സനൂപ് ഖാന, അമിത് സതീഷ്, വൈശാഖ് എ പി, എൻ സി അനീഷ്, എം പി വിപിൻ, അജയ് ഭാസ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിവൈഎഫ്ഐ ഫ്രീഡം സ്ട്രീറ്റിന് മുന്നോടിയായുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിലേക്ക് ഉജ്ജ്വല വരവേൽപ്പ്. ആദ്യ സ്വീകരണം പയ്യന്നൂരിൽ. പിലാത്രയിലും പാടിയോട്ടുചാലിലും സ്വീകരണം. ചെറുവത്തൂരിൽ യുവതിയെ ഭർത്താവ് പെട്രോളൊഴിച്ച് തീകൊളുത്തി. ചെറുവത്തൂർ ടൌണിലെ വി ആർ മെഡിക്കൽസ് ജീവനക്കാരി ബിനിഷയ്ക്ക് നേരെയാണ് അക്രമം. ഭർത്താവ് തുരുത്തി ആലിനപ്പുറത്തെ എം പ്രദീപൻ പോലീസ് പിടിയിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് മുന്നിലേക്ക് തൊഴിലാളികളുടെ മാർച്ചും ധർണയും. പ്രതിഷേധ സമരം കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിനായി പുതുതായി 3 വാഹനങ്ങൾ. വാഹനങ്ങൾ എത്തിച്ചത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ആരോഗ്യ വിഭാഗം ഹെൽത്ത് വിങ്ങിനുമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.